നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജു ഹാരിഷ്, കൺസൾട്ടന്റ് ഓഫ്തൽമോളജിസ്റ്റ്, എസ്ഇടി ഹോസ്പിറ്റൽ, പട്ടം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സൈലന്റ് കില്ലറിനെ കുറിച്ചാണ്, കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെയധികം രോഗികൾ ഉണ്ടെങ്കിലും അവർക്ക് തങ്ങൾക്ക് ഈ രോഗം ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ. നമ്മൾ പലപ്പോഴും കേട്ട് കാണും കണ്ണിൻ്റെ പ്രഷർ കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. എന്നാൽ മറ്റ് കണ്ണ് രോഗങ്ങളെ അപേക്ഷിച്ച് ലക്ഷണങ്ങൾ താരതമ്യേന കുറവായതിനാൽ പ്രാരംഭഘട്ടത്തിൽ ഈ അസുഖത്തെക്കുറിച്ച് അറിയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പലപ്പോഴും രോഗികൾ ചികിത്സ തേടുമ്പോഴേക്കും കാഴ്ച വളരെ കുറഞ്ഞിരിക്കും. എല്ലാ വർഷവും മാർച്ച് 2-ാമത്തെ ആഴ്ച വേൾഡ് ഗ്ലോക്കോമ വീക്ക് ആയിട്ട് ആഘോഷിക്കപ്പെടാറുണ്ട്. ഈ വർഷം ഇത് മാർച്ച് 12-ാം തീയതി വേൾഡ് ഗ്ലോക്കോമ ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ തീം, വേൾഡ് ഗ്ലോക്കോമ ഡേയുടെ തീം, ദ വേൾഡ് ഇസ് ബ്രൈറ്റ് സേവ് യുവർ സൈറ്റ് എന്നതാണ്. ലോകം ശോഭനമാണ്, നിങ്ങളുടെ കാഴ്ചയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ആർക്കൊക്കെയാണ് ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നാം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാഴ്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് ദൃശ്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒപ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡിയിൽ കണ്ണിൻ്റെ മർദ്ദം കൂടുന്നതിനോടനുബന്ധിച്ച് കുറച്ച് ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെ നാഡീതന്തുക്കൾ അഥവാ നെർവ് ഫൈബേഴ്സ് ഡാമേജ് ആവുകയും അങ്ങനെ കാഴ്ചശക്തി കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോക്കോമ. ഇപ്പോൾ WHO കണക്കുകൾ പ്രകാരം ഏകദേശം 60 മില്യൺ ആളുകൾക്ക് ഗ്ലോക്കോമയുണ്ട്. എന്നാൽ തങ്ങൾ രോഗബാധിതരാണ് എന്നതിനെക്കുറിച്ച് ആളുകൾ പലപ്പോഴും അറിയുന്നില്ല. അപ്പോൾ ഇതേക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ് വേൾഡ് ഗ്ലോക്കോമ വീക്കിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ പറഞ്ഞത് പ്രകാരം കണ്ണിൻ്റെ മർദ്ദം അഥവാ ഇൻട്രാ ഓക്കുലർ പ്രഷർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണ് ഒരു ഗോളാവസ്ഥയിൽ ഒരു ബലൂൺ പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിൻ്റെ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻട്രാ ഓക്കുലർ പ്രഷറാണ്, അതാണ് കണ്ണിൻ്റെ മർദ്ദം. അപ്പോൾ ഈ മർദ്ദം ഒരു സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്നത്, തുലനാവസ്ഥയിൽ വെക്കുന്നത് എക്വസ് ഹ്യൂമർ എന്നൊരു ദ്രാവകം ഒഴുകുന്നത് കൊണ്ടാണ്. ഈ ഫ്ലൂയിഡ് നമ്മുടെ കണ്ണിൻ്റെ ആൻറ്റീരിയർ ചേമ്പറിൽ നിന്ന് ഐറിസ് വഴി ഡ്രെയിനേജ് ചാനലുകളിലൂടെ രക്തത്തിലേക്ക്, ബ്ലഡ് സർക്കുലേഷനിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണ് കണ്ണിൻ്റെ ന്യൂട്രീഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോയിൽ, ഇതിൻ്റെ ഒഴുകുന്ന പാത്രയിൽ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടായാൽ എക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് കൃത്യമായി നടക്കുകയില്ല. ഇങ്ങനെ വരുമ്പോൾ കണ്ണിൻ്റെ പ്രഷർ വർദ്ധിക്കുന്നു. ഇതാണ് കണ്ണിൻ്റെ നേത്രനാഡിക്ക് ഹാനികരമാകുന്നത്. അങ്ങനെയാണ് ഗ്ലോക്കോമ ഉണ്ടാക്കുന്നത്. എന്നാൽ അപ്പോൾ ചോദിക്കും കണ്ണിൻ്റെ പ്രഷർ കൂടുന്നത് കൊണ്ടാണോ ഗ്ലോക്കോമ? കണ്ണിൻ്റെ പ്രഷർ നോർമലി നമ്മൾ പറയുന്നത് ഒരു 12-20 താഴെയാണ് നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ. എന്നാൽ ചില വ്യക്തികളിൽ നോർമൽ പ്രഷർ ആണെങ്കിൽ പോലും ഗ്ലോക്കോമയുടെ ചേഞ്ചസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഗ്ലോക്കോമ നമുക്ക് അങ്ങനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, അതാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇതിന് തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. പലപ്പോഴും രോഗി തനിക്ക് ഈ ഗ്ലോക്കോമ ഉണ്ട് എന്ന് പോലും അറിയുന്നില്ല. അടുത്തത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, ഇതിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ച് അക്യൂട്ടായിട്ടാണ്. ഇത് പലപ്പോഴും വേദനാജനകമാണ്. കടുത്ത തലവേദനയും വോമിറ്റിങ്, അല്ലെങ്കിൽ കണ്ണ് ചുവപ്പ്, വേദന എന്നിങ്ങനെ ലക്ഷണങ്ങളായിട്ടായിരിക്കും പലപ്പോഴും രോഗി പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് നോർമൽ കാൽഷ്യം ഗ്ലോക്കോമ, ഇതിൽ കണ്ണിൻ്റെ പ്രഷർ നോർമൽ ആയിരിക്കും, പക്ഷെ ഗ്ലോക്കോമയുടെ ചേഞ്ചസ് കാണും. അത് കണ്ണിൻ്റെ നേത്രനാഡിയിലേക്കുള്ള രക്തഓട്ടം കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നേത്രനാഡിയുടെ ഒരു മൃദു സ്വഭാവം ആയതുകൊണ്ടോ ആവാം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് സാധാരണയായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ രോഗം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡോക്ടർക്ക് നേത്രരോഗ വിദഗ്ധൻ്റെ ടെസ്റ്റുകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കാഴ്ച ചെക്ക് ചെയ്യുമ്പോൾ തുടക്കത്തിൽ കാഴ്ചക്കുറവൊന്നും കാണുകയില്ല. എന്നാൽ കണ്ണിൻ്റെ ഞരമ്പ് അഥവാ ഡൈലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ, നേത്രനാഡി വികസിപ്പിച്ച് നോക്കുന്ന ടെസ്റ്റ് വഴി മാത്രമേ ഞരമ്പിലുണ്ടാക്കുന്ന ചേഞ്ചസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ. ഇതോടൊപ്പം കണ്ണിൻ്റെ പ്രഷർ അളക്കുന്ന ടെസ്റ്റായ ടോണോമെട്രി, പിന്നെ വിഷ്വൽ ഫീൽഡ് അതായത് കാഴ്ചയുടെ പരിധി, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഉള്ള സൈഡ് വിഷൻ, ഇത് ക്രമേണ ചുരുങ്ങി വരുന്നതാണ് ഗ്ലോക്കോമയുടെ ലക്ഷണം. അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ നമ്മുടെ വിഷ്വൽ ഫീൽഡ് നോർമലായിരിക്കും. ചിലപ്പോൾ ചെറിയ സ്കോട്ടോമാസ് എന്ന് പറയും ശൂന്യ മേഖലകൾ വിഷ്വൽ ഫീൽഡിൽ വരാം.
പക്ഷേ ഇത് സൈഡ് ഏരിയാസിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് രോഗിക്ക് താഴ്ചയെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. എന്നാൽ അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കും കുറച്ചുനാള് രോഗം മോഷിച്ച് കഴിയുമ്പോൾ കണ്ണിൻ്റെ വിഷ്വൽ ഫീൽഡ് ക്രമേണ ചുരുങ്ങി വരികയും ഒരു കുഴലിനുള്ളിലൂടെ നോക്കുന്ന പോലെ, അതായത് നമ്മൾ ടണൽ വിഷൻ എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത്, അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. ടണൽ വിഷൻ സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴേക്കും കാഴ്ചയും വാങ്ങി തുടങ്ങാം. കണ്ണിൻ്റെ നെർവിന് നല്ല ഡാമേജ് സംഭവിച്ചിരിക്കാം. പിന്നെ മറ്റ് ടെസ്റ്റുകൾ കണ്ണിൻ്റെ ഓർമ്മയുടെ കട്ടി അളക്കുന്ന ടാക്കിമെട്രി, ഡ്രെയിനേജ് ആംഗിളിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന ബോണിയോസ്കോപ്പി, ഇതേ ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതെല്ലാം ഈ ടെസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് ഗ്ലോക്കോമ വരാനായിട്ട് സാധ്യതയുള്ളത്? നവജാത ശിശുക്കൾ മുതൽ മുതിർന്നവർ വരെ ആർക്ക് വേണമെങ്കിലും ഗ്ലോക്കോമ വരാം. എന്നാലും കൂടുതൽ അപകട സാധ്യതയുള്ളത് 40 വയസ്സ് കഴിയുന്നവർ, പിന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, സഹോദരങ്ങൾക്കാണ് കൂടുതലായിട്ട് ഗ്ലോക്കോമ വരാനായിട്ട് സാധ്യത. അതായത് വീട്ടിൽ ഒരാൾക്ക് ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അവരുടെ സഹോദരങ്ങൾ തീർച്ചയായിട്ടും ഗ്ലോക്കോമ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ കണ്ണിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുള്ളവർ, അല്ലെങ്കിൽ കണ്ണിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞവർ, അതല്ലെങ്കിൽ പ്രമേഹ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ ബാധിതർ, അതോടൊപ്പം ഷോർട്ട് സൈറ്റ് അതായത് മയോപ്പിയ ഉള്ളവർ, പിന്നെ ദീർഘകാലം ചില മെഡിസിൻസ് എടുക്കുന്നത്, അതായത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സ്റ്റീറോയിഡ് മരുന്നുകൾ നിയന്ത്രിക്കാതെ അനിയന്ത്രിതമായി ഒത്തിരി നാൾ എടുക്കുന്നവര്, പിന്നെ ചില ടാബ്ലറ്റ്സ് മൈഗ്രെയിനിന് വേണ്ടി കൊടുക്കുന്ന ചില ടാബ്ലറ്റ്സ്, ഡിപ്രഷൻ്റെ ടാബ്ലറ്റ്സ്, ചില ആൻറ്റി പാർക്കിൻസോണിസം ടാബ്ലറ്റ്സ്, ഇതെല്ലാം ഗ്ലോക്കോമ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് കാഴ്ചശക്തി പരിശോധിക്കുന്നതോടൊപ്പം തന്നെ കണ്ണിൻ്റെ ഡൈലേറ്റഡ് എക്സാമിനേഷനും ഫീൽഡ് ടെസ്റ്റും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ പ്രഷർ, അതായത് ടോണോമെട്രി ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ഐ ഡ്രോപ്സ് ഉപയോഗിച്ചാണ് കണ്ണിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഐ ഡ്രോപ്സ് കൊണ്ട് തന്നെ ഈ ഡിസീസ് നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ സാധിക്കും. ഒരിക്കൽ സംഭവിച്ച ഡാമേജ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഈ അസുഖം ഇനി ഫർദർ പ്രോഗ്രസ് ചെയ്യുന്നത് തടയാനാണ് ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത്. ഐ ഡ്രോപ്സ് ഉപയോഗിച്ച് കൺട്രോൾ ആകുന്നില്ലെങ്കിൽ ലേസർ ചികിത്സയുണ്ട്. ലേസർ ട്രബെക്കുലോ പ്ലാസ്റ്റി എന്നാണ് ഇത് പറയുന്നത്. ലേസർ രശ്മികൾ ഉപയോഗിച്ച് കണ്ണിൻ്റെ ഡ്രെയിനേജ് ആംഗിളിൽ ചെറിയ സുഷിരങ്ങൾ ഇട്ട് അക്വസ്യൂമറിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്ന ചികിത്സാ രീതിയാണിത്. ഇനി തുള്ളിമരുന്നും ലേസർ കൊണ്ടും പ്രഷർ കൺട്രോൾ ആവുന്നില്ല എങ്കിൽ ശസ്ത്രക്രിയകളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിനിമലി ഇൻവേസീവ് ഗ്ലോക്കോമ സർജറീസ്, ഇത് ഒരു ഷണ്ട് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അക്വസ്യൂമറിൻ്റെ ഡ്രെയിനേജ് സുഗമമാക്കുന്ന ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ് ഗ്ലോക്കോമയുടെ ചികിത്സാ രീതികൾ. എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അസുഖം കണ്ടുപിടിച്ചാൽ നമുക്ക് ഗ്ലോക്കോമയുടെ ഫെർദർ ഡാമേജ് ഉണ്ടാകുന്നത് തടയാനായിട്ട് സാധിക്കും. മറ്റ് ജീവിതശൈലി രോഗങ്ങൾ പോലെ, അതായത് പ്രമേഹം, ബി പി എന്നിവ പോലെ, ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻറ്റും ജീവിതകാലം മുഴുവനും എടുക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് രോഗികൾക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അടുത്ത വിസിറ്റിന് വരുമ്പോഴേക്കും പ്രഷർ കൺട്രോളായി, ഇനി ഞാൻ മരുന്ന് തുടരണോ എന്നുള്ളതൊരു കോമൺ ആയിട്ട് ചോദിക്കുന്ന സംശയമാണ്. എന്നാൽ മരുന്ന് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടതാണ്. മരുന്ന് ഒഴിച്ചാലേ കണ്ണിൻ്റെ ആ ഡാമേജ് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ്, അതായത് ലോകത്ത് ആഗമനം അന്ധതയുടെ രണ്ടാമത്തെ പ്രധാന കാരണമാണ് ഗ്ലോക്കോമ. തിങ്കം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ റീസൺ ആണ് ഗ്ലോക്കോമ. ഇങ്ങനെയുള്ളൊരു രോഗം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഡാമേജ് പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായ കാലയളവിൽ ഉപയോഗിക്കുകയും എല്ലാ വർഷവും ചെക്കപ്പ് നടത്തുകയും ചെയ്താൽ ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇതിൻ്റെ ഫെർദർ ഡാമേജ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം.